മലയാള ഭാഷയിലെ മഹാകവിയായ ചങ്ങമ്പുഴയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ചങ്ങമ്പുഴ എന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇടപ്പള്ളി ചങ്ങമ്പുഴ തറവാട്ടിലെ ശ്രീമതി പാറുക്കുട്ടിയമ്മയുടെയും തെക്കേടത്ത് വീട്ടിൽ നാരായണമേനോൻ്റെയും മകനായി ഇദ്ദേഹം ജനിച്ചു. കവിതാ സമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവലും ഉൾപ്പെടെ ധാരാളം കൃതികളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ വാഴക്കുല എന്ന കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠം 13, വാഴക്കുല. മലയപ്പുലയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു. മലയപ്പുലയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതക കൂമ്പു പൊടിച്ചു വന്നു. അരുമക്കിടങ്ങളിലൊന്നായതിനെയു മഴകിപ്പൂലക്കള്ളിയോ മനിച്ചു. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയന്റെ മാടത്ത പാട്ടുപാടി. മരമെല്ലാം പൂത്തപ്പോൾ കുളിർക്കാറ്റു വന്നപ്പോൾ മലയന്റെ മാടവും പൂക്കൾ ചൂടി. വയലിൽ വീരിപ്പൂ വിതയ്ക്കേണ്ട കാലമായി വളരെ പണിപ്പാടു വന്നു കൂടി. ഉഴുകൂവൻ രാവിലെ പോകും മലയനും അഴകിയും പോരുമ്പോൾ അന്തിയാവും. ചെറുവാഴത്തൈനു വെള്ളമൊഴിക്കുവാൻ മറവി പറ്റാറില്ലവർക്കു ചെറ്റും. അനുദീനമങ്ങനെ ശുശ്രൂഷ ചെയ്യയാൽ അതു വേഗം വേഗം വളർന്നു വന്നു. അജബാല ബാലനിൽ ഗ്രാമീണ ബാലതൻ അനുരാഗ കന്തളമെന്ന പോലെ. കുട്ടികളെ, കവിത എല്ലാവരും കേട്ടല്ലോ. ഈ കവിതയിൽ മലയപ്പുലേനും അവൻ്റെ ഭാര്യയായ അഴകിയും തമ്പുരാൻ്റെ പറമ്പിൽ കുടിലുകെട്ടി താമസിക്കുകയാണ്. തമ്പുരാൻ്റെ പറമ്പിൽ പണിക്കാരായതുകൊണ്ടാണ് അവരവിടെ കുടിലുകെട്ടി താമസിക്കുന്നത്. അവിടെ പണിയെടുത്തവർ ഇങ്ങനെ ജീവിച്ചു പോരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മലയപ്പുലേനൊരു വാഴത്തൈ കിട്ടി. അത് സന്തോഷത്തോടെ സ്വന്തം കുടിലിൻ്റെ മുറ്റത്ത് കൊണ്ട് നട്ടു. അത് കുലച്ചു വരുമ്പോൾ സ്വന്തം മക്കൾക്ക് കൊടുക്കാമല്ലോ എന്ന് അയാൾ വിചാരിച്ചു. അയാൾ ആ വാഴയെ നോക്കി നിന്നു. എന്നിട്ട് ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഈ വാഴയ്ക്ക് നന്നായി വെള്ളമൊഴിച്ച് വളമിട്ട് നിങ്ങൾ വളർത്തണം. ഈ വാഴ കുലച്ചു വരുമ്പോൾ ഇതിലുണ്ടാകുന്ന പഴം നമുക്ക് തിന്നണം. അവർ സന്തോഷത്തോടെ സമ്മതിച്ചു. അച്ഛനും അമ്മയും പണിക്ക് പോകുമ്പോൾ മക്കൾ ഈ വാഴ നന്നായി പരിപാലിച്ച് വളർത്തി. ആ വാഴച്ചോട്ടിൽ നിന്ന് അവർ കളിച്ചു. ഉണ്ടാകാൻ പോകുന്ന വാഴക്കുലയെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തു. അങ്ങനെ ഒരു ദിവസം വാഴ കുലച്ചു. മനോഹരമായ വാഴക്കുല കണ്ട് കുട്ടികൾ മതിമറന്നു. ഒരു ദിവസം മലയപ്പുലൻ ഈ വാഴക്കുല വെട്ടാൻ പോകുന്നത് കണ്ട് കുട്ടികൾ വാഴപ്പഴം തിന്നാമല്ലോ എന്നോർത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മലയപ്പുലൻ ആ വാഴക്കുല വെട്ടിയെടുത്തു. എന്നിട്ട് ആ വാഴക്കുല എടുത്ത് തോളത്ത് വെച്ച് സങ്കടത്തോടെ അയാൾ മക്കളെ നോക്കി നിന്നു. സങ്കടം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഭാര്യയായ അഴകി അകത്തുനിന്ന് കരയുന്നത് ഒച്ച പുറത്തേക്ക് കേൾക്കാം. എന്തായിരിക്കും അവിടെ സംഭവിച്ചതെന്നറിയോ കുട്ടികളെ? മലയപ്പുലേനൊരു തമ്പുരാൻ്റെ പറമ്പിലാണ് കുടിൽ കെട്ടി താമസിച്ചിരുന്നത് അല്ലേ. ആ തമ്പുരാൻ ഒരു ദിവസം അതിലൂടെ വന്നപ്പോൾ ഈ വാഴ കുലച്ചു നിൽക്കുന്നത് കണ്ടു. തമ്പുരാൻ കൽപ്പിച്ചു ആ വാഴക്കുല വെട്ടി തൻ്റെ തറവാട്ടിൽ കൊണ്ടുവരാൻ. ആ കുല കൊണ്ടുപോകുന്നത് കണ്ട് കുട്ടികൾ കരഞ്ഞ് തളർന്നു വീണു. ഇനി നമുക്ക് വേറൊരു വാഴ വയ്ക്കാമെന്ന് കുട്ടികളെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അയാൾ നടന്നു നീങ്ങി. ഈ കഥ കുട്ടികൾക്ക് ഇഷ്ടമായോ?
ഇതാണ് ചങ്ങമ്പുഴ എഴുതിയ പ്രശസ്തമായ വാഴക്കുല എന്ന കവിതയിലെ കഥ. രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലാണ് ഈ കവിത ഉള്ളത്. സാമൂഹിക അസമത്വമാണ് ഈ കവിതയിൽ കാണപ്പെടുന്നത്. മധ്യകാല കേരള ചരിത്രത്തിൽ ജാതി വ്യവസ്ഥ ശക്തമായി നിലനിന്നിരുന്നു. കെട്ടിടങ്ങളോ ഭൂമിയോ സ്വന്തമായി ഉണ്ടാവുകയും അത് മറ്റാളുകൾക്ക് പാട്ടത്തിന് നൽകുകയും ചെയ്യുന്ന കച്ചവട മനോഭാവമുള്ള വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആണ് ജന്മി. ജന്മിമാരുടെ ആശ്രിതർ കുടിയാന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. മധ്യകാല കേരള ചരിത്രത്തിൽ ധാരാളം ജന്മിമാരെ കാണാൻ സാധിക്കും. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ജന്മിത്വ വ്യവസ്ഥയും ശക്തമായിരുന്നു. സാധാരണഗതിയിൽ ഉന്നതകുലജാതിക്കാരായ വ്യക്തികൾ ജന്മിമാരും താഴ്ന്ന ജാതിക്കാരായി ഗണിക്കപ്പെട്ടിരുന്ന വ്യക്തികൾ അവരുടെ കുടിയാന്മാരുമായി കഴിയുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഭൂവുടമ സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായം. ജന്മി തൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കുടിയാന്മാർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുകയും അവർ ആദായത്തിൻ്റെ ഒരംശം ജന്മിക്ക് പാട്ടമായി നൽകുകയും ചെയ്യുന്ന പാരമ്പര്യ വ്യവസ്ഥയായിരുന്നു അത്. കുടിയാന്മാർ ആശ്രിതരായി കഴിഞ്ഞിരുന്നുവെങ്കിലും പറമ്പ് അവരുടെ സ്വന്തമല്ലായിരുന്നു. ആ പറമ്പിലുള്ള എല്ലാ സാധനങ്ങളും ജന്മിക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. നാട്ടിലെ ജാതി വ്യവസ്ഥയ്ക്കും സാമൂഹ്യ വ്യവസ്ഥയ്ക്കും ഒക്കെ ശക്തമായ ഭാഷയിൽ കവി ഈ കവിതയിലൂടെ വർണ്ണിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കവിത ഇഷ്ടമായല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.